തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഹിന്ദു മുസ്ലിം വിഭാഗീയതയ്ക്ക് ശ്രമം നടത്തിയെന്ന തനിക്കെതിരായ ആരോപണത്തെ പ്രതിരോധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്ന ദിവസം മുതൽ താൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് അയോഗ്യനായി മാറുമെന്ന് മോദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ഇതു സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ താങ്കൾക്ക് വോട്ട് ചെയ്യുമോ എന്ന ചോദ്യത്തിന് മോദി ഇങ്ങനെ മറുപടി നൽകി. രാജ്യത്തെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഹിന്ദു മുസ്ലിം കാർഡ് ഇറക്കാൻ തുടങ്ങുന്ന ദിവസം പൊതുജീവിതം നയിക്കുന്നതിൽ ഞാൻ അയോഗ്യനാകും. ഞാൻ ഹിന്ദു മുസ്ലിം വിഭാഗീയത നടത്തില്ല. ഇത് എന്റെ ദൃഢനിശ്ചയമാണ്. मैं जिस दिन हिंदू मुसलमान करूंगा ना उस दिन मैं सार्वजनिक जीवन में रहने योग्य नहीं रहूंगा और मैं हिंदू मुसलमान नहीं करूंगा। ये मेरा संकल्प है। अगर मैं घर देता हूं मैं सैचुरेशन की बात करता हूं 100% डिलीवरी കൂടുതൽ കുട്ടികളുള്ളവർ എന്ന തന്റെ പരാമർശം മുസ്ലിങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നില്ലെന്നും പാവപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ചായിരുന്നെന്നും മോദി ന്യായീകരിച്ചു. കൂടുതൽ കുട്ടികളുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവർ മുസ്ലിങ്ങളാണെന്ന് അനുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങളിൽ പോലും ഈ പ്രശ്നമുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളോട് ഇത്ര അനീതി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? പാവപ്പെട്ട കുടുംബങ്ങളിലും ഇതാണ് അവസ്ഥ. ദാരിദ്ര്യം ഉള്ളിടത്ത് അവരുടെ സാമൂഹിക വലയം പരിഗണിക്കാതെ കുട്ടികൾ കൂടുതലായുണ്ട്. ഞാൻ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് പരിപാലിക്കാൻ കഴിയുന്നത്രയും മക്കളുണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളെ സർക്കാർ പരിപാലിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത്, മോദി പറഞ്ഞു. താൻ വോട്ട് ബാങ്കിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നതെന്നും എല്ലാവരും ഒരുമിച്ച് എല്ലാവർക്കും വികസനം എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് താൻ മുന്നോട്ടു പോകുന്നതെന്നും മോദി പറഞ്ഞു. 2002 ശേഷം തന്നെ മുസ്ലിം വിരുദ്ധനാക്കി എതിരാളികൾ ചിത്രീകരിച്ചെന്നും അഭിമുഖത്തിനിടെ മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.